ചാലക്കുടിയിലെ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ രാജീവിന്റെ കൊലപാതകത്തിൽ അഭിഭാഷകൻ സി പി ഉദയഭാനുവിനെതിരായി തെളിവുകൾ കണ്ടെത്തി. അന്വേഷണ സംഘം ഉദയഭാനുവിന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിലാണ് കൊല്ലപ്പെട്ട രാജീവ് സാക്ഷിയായി ഒപ്പിട്ട ഭൂമി ഇടപാട് രേഖകൾ കണ്ടെത്തിയത്. 3 സ്ഥലമിടപാടുകൾക്കായി 1,30,00,000 രൂപ സി പി ഉദയഭാനു അഡ്വാൻസ് നൽകിയതിന്റെ രേഖകളും പോലീസിന് ലഭിച്ചു. ഭൂമിയിടപാടുകാരൻ രാജീവിന്റെ കൊലപാതകത്തിൽ അഭിഭാഷകൻ സി പി ഉദയഭാനുവിന്റെ പങ്ക് വ്യക്തമാക്കുന്ന രേഖകളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. റിയൽ എസ്റ്റേറ്റ് ഇടപാടിനായി കൊല്ലപ്പെട്ട രാജീവ് സാക്ഷിയായി ഒപ്പിട്ട രേഖകൾ ഉദയഭാനുവിന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ പോലീസ് കണ്ടെടുത്തു. 3 ഇടങ്ങളിലായി ഭൂമി വാങ്ങാൻ സി പി ഉദയഭാനു പണം അഡ്വാൻസ് നൽകിയതിനും രേഖകൾ ലഭിച്ചു. 1,30,00,000 രൂപയാണ് കച്ചവടങ്ങൾക്കായി മുൻകൂറായി നൽകിയത്. എന്നാൽ രാജീവിനെ തട്ടിക്കൊണ്ടുപോയി ബലമായി ഒപ്പുവെപ്പിക്കാൻ ശ്രമിച്ച രേഖകൾ ഉദയഭാനുവിന്റെ വീട്ടിൽ നിന്ന് ലഭിച്ചില്ല. ഉദയഭാനുവിന്റെയും ക്ലർക്കിന്റെയും കമ്പ്യൂട്ടറുകളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. രേഖകൾ തയ്യാറാക്കാൻ ഉപയോഗിച്ചു എന്ന് സംശയിക്കുന്ന ഈ കമ്പ്യൂട്ടറുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയക്കും. ആവശ്യമെങ്കിൽ സി പി ഉദയഭാനുവിനെ ചോദ്യം ചെയ്യാമെന്ന കോടതി നിർദ്ദേശമുണ്ടെങ്കിലും പങ്ക് വ്യക്തമാക്കുന്ന പരമാവധി രേഖകൾ ശേഖരിച്ച ശേഷം മാത്രമേ അന്വേഷണ സംഘം തുടർ നടപടികൾ സ്വീകരിക്കൂ എന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഭൂമിയിടപാടുകൾ സംബന്ധിച്ച സാമ്പത്തിക തർക്കമാണ് ചാലക്കുടിയിലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരൻ രാജീവിന്റെ കൊലപാതകത്തിൽ കലാശിച്ചത്. പ്രമുഖരുൾപ്പെട്ട കേസ് കൊട്ടേഷൻ കൊലപാതകമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കേസിലെ മുഖ്യപ്രതി ചക്രജോണി ഉൾപ്പെടെയുള്ളവർ പിടിയിലായതിന് പിന്നാലെയാണ് അഭിഭാഷകനായ സി പി ഉദയഭാനു കേസിൽ പ്രതിസ്ഥാനത്തെത്തുന്നത്. അങ്കമാലി നായത്തോട് സ്വദേശിയും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനുമായ രാജീവിന് സെപ്റ്റംബർ 29 വെള്ളിയാഴ്ചയാണ് ചാലക്കുടി SD കോൺവെന്റിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കേസിൽ മുഖ്യസൂത്രധാരൻ ചക്രജോണി ഉൾപ്പെടെയുള്ള പ്രതികൾ പിടിയിലായതോടെ ഒരു കൊട്ടേഷൻ കൊലപാതകത്തിന്റെ ചുരുളുകൾ അഴിയുകയായിരുന്നു. ചാലക്കുടി പുഴയോരത്തുള്ള പരിയാരം തവളപ്പാറയിൽ 20 ഏക്കർ ജാതിത്തോട്ടം പാട്ടത്തിനെടുത്ത് വ്യാപാരം നടത്തുകയായിരുന്നു രാജീവ്. തോട്ടത്തിലുള്ള ഔട്ട് ഹൌസിൽ തന്നെയായിരുന്നു താമസം. വെള്ളിയാഴ്ച രാവിലെ 6:30 താമസ സ്ഥലത്തു നിന്നും കടയിലേക്ക് പോകാൻ ഇറങ്ങുമ്പോഴായിരുന്നു രാജീവിനെ പ്രതികൾ തട്ടിക്കൊണ്ടു പോകുന്നത്. രാജീവിന്റെ വീട്ടിൽ നിന്ന് ഏതാണ്ട് 150 മീറ്റർ അകലെയുള്ള ഒരു വാടക കെട്ടിടത്തിലേക്കാണ് സംഘം രാജീവിനെ കൊണ്ടുപോയത്. തോട്ടത്തിലെത്തിയ തൊഴിലാളികൾ രാജീവിന്റെ സ്കൂട്ടർ മറിഞ്ഞുകിടക്കുന്നത് കണ്ട് വിവരം വീട്ടിൽ അറിയിച്ചിരുന്നു. രാജീവിനെ കാണാനില്ലെന്ന് കാട്ടി മകൻ അഖിൽ പരാതിയും നൽകിയിരുന്നു. രാജീവ് കൃഷിയിടത്തിലെത്തിയില്ലെന്ന പരാതി ലഭിച്ചതോടെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇതിനിടയിൽ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചാലക്കുടി SD കോൺവെന്റിലെത്തിയ പോലീസ് രാജീവിന്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. വസ്തു ഇടപാടുകളും സാമ്പത്തിക തർക്കവും കയ്യാങ്കളിയിലേക്കും പിന്നീട് കൊലപാതകത്തിലേക്കും എത്തിയെന്നാണ് പോലീസ് നിഗമനം. പിടിവലിക്കിടെ രാജീവ് ശ്വാസം മുട്ടിയാണ് മരിച്ചതെന്നാണ് സൂചന. കൃത്യം നടന്ന ദിവസം സംഘം കൈകാലുകളും വായയും വരിഞ്ഞുകെട്ടി ഓട്ടോറിക്ഷയിലാണ് രാജീവിനെ വാടക വീട്ടിലെത്തിച്ചത്. പോലീസ് കണ്ടെത്തുമ്പോൾ മൃതദേഹത്തിന്റെ കൈകൾ രണ്ടും മുന്നിലേക്ക് കെട്ടിയും തലയിൽ മുറിവേറ്റ നിലയിലുമായിരുന്നു. എന്നാൽ മരണകാരണം മുറിവല്ലെന്നും ശ്വാസം മുട്ടിയാണ് മരിച്ചതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തി. രാജീവ് താമസിക്കുന്നതിനടുത്തായി തന്നെ പ്രതികൾ ഒരു വാടക വീടെടുത്തായിരുന്നു കൃത്യം ആസൂത്രണം ചെയ്തത്. 2 ഏക്കറിൽ ജാതിമരങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കന്യാസ്ത്രീ മഠത്തിന്റെ ഉടമസ്ഥയിലുള്ള വീടായിരുന്നു ഇത്. വെള്ളിയാഴ്ച രാവിലെ പ്രതികൾ രാജീവിനെ ഇവിടെ എത്തിക്കുകയായിരുന്നു. രാജീവിനെ നിരീക്ഷിക്കാനായി രാജീവിന്റെ തോട്ടത്തിന് സമീപത്ത് തന്നെ മറ്റൊരു തോട്ടം പ്രതികൾ പാട്ടത്തിനെടുത്തിരുന്നെന്നും പോലീസ് കണ്ടെത്തി. കാണാതായ രാജീവിനായുള്ള അന്വേഷണം തുടരുന്നതിനിടെ ചാലക്കുടി DYSP ഓഫീസിലെത്തിയ ഫോൺ കോളിൽ നിന്നാണ് പരിക്കേറ്റൊരാൾ SD കോൺവെന്റിൽ കിടക്കുന്നുണ്ടെന്ന വിവരം പോലീസിന് ലഭ്യമായത്. രാജീവ് ഇടനില നിന്ന പാലക്കാട് കേന്ദ്രീകരിച്ചുള്ള ഒരു ഭൂമി കച്ചവടം നോട്ട് നിരോധനം മൂലം അവതാളത്തിലായിരുന്നു. 3.25 കോടിയോളം രൂപ ഇതിനായി രാജീവ് മുഖാന്തരം അഡ്വാൻസ് നൽകുകയും ചെയ്തു. വ്യക്തമായ രേഖകൾ ഒന്നുമില്ലാതെയായിരുന്നു പണം കൈമാറൽ. എന്നാൽ നോട്ട് നിരോധനം ഭൂമിയിടപാടുകൾ തടസ്സപ്പെടുത്തി.
പണം നൽകിയതിന്റെ രേഖകളൊന്നും ഇരുകൂട്ടരും കൈപ്പറ്റിയിരുന്നില്ല. പലപ്പോഴായി പണം ആവശ്യപ്പെട്ടെങ്കിലും പണമോ രേഖകളോ നൽകാൻ രാജീവ് തയ്യാറായില്ലെന്നും പറയപ്പെടുന്നു. ഇതോടെയാണ് രേഖകൾ ശേഖരിക്കാൻ പിടിയിലായ ജോണിയുടെ ബന്ധുവായ കൊരട്ടി സ്വദേശി ഷാജുവിന് കൊട്ടേഷൻ നൽകിയത്. രാഷ്ട്രീയക്കാരുടെയും വമ്പൻ ബിസിനസ്സുകാരുടെയും ഉറ്റ സുഹൃത്തുകൂടിയാണ് ചക്ര ജോണി. മുഖ്യപ്രതി ചക്കര ജോണിക്കായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. ഇതിനിടെ വടക്കാഞ്ചേരിയിൽ നിന്നും ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അതേസമയം തനിക്കും കുടുംബത്തിനും ജീവന് ഭീഷണിയുണ്ടെന്നും പോലീസ് സംരക്ഷണം വേണമെന്നും കാണിച്ച് കൊല്ലപ്പെട്ട രാജീവ് ഹൈക്കോടതിയിൽ നൽകിയ പരാതിയിലെ വിവരങ്ങളും പുറത്തുവന്നിട്ടുണ്ട്. തൃശൂർ റൂറൽ എസ് പി യതീഷ് ചന്ദ്രയുടെ മേൽനോട്ടത്തിൽ ഡിവൈഎസ്പി ഷംസുദ്ദീനാണ് കേസ് അന്വേഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്.